भारत 80 कोटि जन नोड़ चेर्त नि प्रधानमंत्री नरेंद्र मोदी बीजेपी संस्थान वाइस प्रसिडेंट ए एन राधाकृष्णन കോട്ടയം പാർലമെന്റ് മണ്ഡലം എൻഡിയുടെ പുതുപ്പള്ളി നിയോജക മണ്ഡലം കൺവെൻഷൻ പുതുപ്പള്ളിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭാരതത്തിലെ എല്ലാ ഗ്രാമഗ്രാമാന്തരങ്ങളിലെയും പാവപ്പെട്ട ജനങ്ങൾക്ക് പാർപ്പിടവും ഭക്ഷണവും മരുന്നും നൽകിയ മോദി ഗവൺമെന്റിന്റെ ശോഭ കെടുത്തുക എന്ന അജണ്ട മാത്രം വെച്ചാണ് കേന്ദ്ര പദ്ധതികൾ കേരളത്തിൽ മാത്രം സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുവാൻ അമാന്തം കാട്ടുന്നത്. ഇവിടെ ദേശീയപാതയുടെ വികസനം നടന്നപ്പോൾ പോലും ഭൂമി നഷ്ടപ്പെട്ടവർക്ക് കേന്ദ്രം ഉചിതമായ നഷ്ടപരിഹാരം നൽകി. കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥർക്കും തൊഴിലാളികൾക്കും ഒരു മുടക്കവും കൂടാതെ ശമ്പളവും മറ്റെല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കുമ്പോൾ സംസ്ഥാനത്തെ ജീവനക്കാർ ഇന്ന് ശമ്പളവും പെൻഷനും കിട്ടാതെ വിഷമിക്കുകയാണെന്നും എൻ രാധാകൃഷ്ണൻ പറഞ്ഞു. നമ്മുടെ രാജ്യത്തെ ഭരണവർഗ്ഗ മുന്നണികൾക്ക് കോർപ്പറേറ്റ് രാജാക്കന്മാർക്ക് ഒരിക്കലും നരേന്ദ്രമോദി അംഗീകരിക്കാൻ കഴിയില്ല. കാരണം നരേന്ദ്രമോദി ഒരു പാവപ്പെട്ടവനാണ്, നിർധന കുടുംബത്തിൽ ജനിച്ച ആളാണ്, ഛായവിച്ച് ജീവിച്ച ആളാണ്. ദാരിദ്ര്യവും കഷ്ടപ്പാടും അവശതയും വേദനയും ഒക്കെ മനസ്സിലാക്കി പാവപ്പെട്ടവന്റെ വികാരങ്ങൾ ഒപ്പിയെടുത്ത ഒരു പ്രധാനമന്ത്രിയാണ് ഇന്ത്യ രാജ്യം ഭരിക്കുന്നത്. അതുകൊണ്ട് ഈ രാജ്യത്തെ കുത്തകവർഗ പത്രങ്ങൾക്കും രാജ്യത്തെ കോർപ്പറേറ്റ് രാജാക്കന്മാർക്കും നമ്മുടെ രാജ്യത്തെ ഭരണവർഗ മുന്നണികളും മുഴുവൻ നരേന്ദ്രമോദിക്കെതിരായ നിലപാടുകൾ സ്വീകരിക്കുക. നാം ജനങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, പാവപ്പെട്ടവന് റേഷൻ കൊടുക്കുന്ന, അരി കൊടുക്കുന്ന, അന്നം കൊടുക്കുന്ന ഒരു പ്രധാനമന്ത്രി, പാവപ്പെട്ട സർവമാന ആളുകൾക്ക് കിടപ്പാട് കൊടുക്കുന്ന ഒരു പ്രധാനമന്ത്രി, ഇന്ത്യ രാജ്യത്തെ സർവമാന ആളുകൾക്കും ശ്രീമാൻ നരേന്ദ്രമോദി ലക്ഷ്യം വെച്ചത് കിടപ്പാടമില്ലാതെ അന്തിയുറങ്ങാൻ ഇടമില്ലാതെ കീറപ്പായിൽ അന്തിയുറങ്ങുന്ന പാവപ്പെട്ട ആളുകൾ, സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകൾ, ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത ആളുകൾ, അങ്ങനെ നിർദ്ധരരും നിരാലംബരുമായ ആളുകൾക്ക് കിടപ്പാടം സമ്മാനിച്ച ഒരു പ്രധാനമന്ത്രി. നിർഭാഗ്യമെന്ന് പറയട്ടെ, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റുകൾ നരേന്ദ്രമോദി സർക്കാർ കൊടുത്തിട്ടുള്ള പ്രധാനമന്ത്രി ആവാസ് യോജന എന്ന് പറയുന്ന ബൃഹത്തായ ഭവന പദ്ധതി അട്ടിമറിച്ചുകൊണ്ട് അതിന്റെ പേര് മാറ്റി സമയബന്ധിതമായി നടപ്പാക്കാതെ പാവപ്പെട്ടവന് വീട് കൊടുക്കാതെ സാധാരണക്കാരോട് ഒരു വെല്ലുവിളിയോടുകൂടിയുള്ള സമീപനമാണ് ഈ കേരളത്തിലെ ഗവൺമെന്റ് സ്വീകരിച്ചത്. ലൈഫ് എന്ന് പറയുന്ന പദ്ധതിയിൽ നമുക്കറിയാം 1.5 ലക്ഷം രൂപ മോദിയുടെ പൈസയാണ്. ദീനദയാൽ ഉപാധ്യായയുടെ പേരിലുള്ള വയറിംഗ് സംവിധാനം, സ്വച്ഛ് ഭാരതിന്റെ പേരിലുള്ള ടോയ്ലറ്റ്, ജലമിഷൻ പദ്ധതിയുടെ പേരിലുള്ള കുടിവെള്ളം, അങ്ങനെ ജനങ്ങൾക്ക് വേണ്ടി, പാവപ്പെട്ടവർക്ക് വേണ്ടി, സാധാരണക്കാരുടെ വേണ്ടി ഇന്ത്യ ഗവൺമെന്റ് മോദി സർക്കാർ ഭവന പദ്ധതി പ്രഖ്യാപിച്ച് വീടുകളുമായി മുന്നോട്ട് പോകുമ്പോൾ കേരളത്തിലെ ഗവൺമെന്റ്, പിണറായി വിജയന്റെ ഗവൺമെന്റ്, ജനങ്ങളെ വെല്ലുവിളിക്കുന്ന ഗവൺമെന്റ്, പാവപ്പെട്ടവനെതിരായ നിലപാടുകൾ സ്വീകരിക്കുന്ന ഗവൺമെന്റ്. സമ്മേളനത്തിൽ പി സുനിൽകുമാർ അധ്യക്ഷനായി, എ ജി തങ്കപ്പൻ, കെ പത്മകുമാർ, ലിജിൻലാൽ, എസ് രതീഷ്, അനിൽകുമാർ, ബാബുരാജ്, ബി രാധാകൃഷ്ണ മേനോൻ, ഷാജി ശ്രീശിവം എന്നിവർ പ്രസംഗിച്ചു. ഐ ഫോർ ന്യൂസ്, ഏറ്റുമാനൂർ.